അശ്ലീല ചൊവ്വയോട് സംസാരിച്ചത് ചോദ്യം ചെയ്ത വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ അയൽവാസിയായ വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വർഷങ്ങൾക്കു ശേഷമാണ് ശിക്ഷ ലഭിച്ചത് ആലപ്പുഴ നീലമ്പരൂർ അടച്ചിറ വീട്ടിൽ വാസുദേവന്റെ ഭാര്യ സരസമ്മ എന്ന അറുപതുകാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ആലപ്പുഴ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കൈനടി അടച്ചിറയിൽ പ്രദീപ് കുമാറിന് മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവു ശിക്ഷ വിധിച്ചത് ജീവപര്യന്തം ശിക്ഷ കൂടാതെ നാനൂറ്റി നാല്പത്തി വകുപ്പ് പ്രകാരം പ്രതി ഒരു വർഷം കൂടി കഠിന തടവും അനുഭവിക്കണം കൂടാതെ ഒരു ലക്ഷം രൂപ പിഴയും അടയ്ക്കണം പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് കേസിലെ ഒന്നാം സാക്ഷി കൊല്ലപ്പെട്ട സരസമ്മയുടെ മകൻ ഓമനകുട്ടൻ രണ്ടാം സാക്ഷി ഇയാളുടെ ഭാര്യ അജിത മൂന്നാം സാക്ഷി സരസമ്മയുടെ ഭർത്തൃ സഹോദരൻ അനിയൻ എന്നിവർക്കെതിരെ കോടതി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് മെയ് പത്തിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം പ്രദീപ് കുമാർ അശ്ലീല ചൊവ്വയുടെ സംസാരിക്കുന്നത് സരസമ്മ എതിർത്തിരുന്നു സംഭവ ദിവസം പ്രദീപ് കുമാർ സരസമ്മയുടെ വീട്ടിലെത്തി പതിവ് രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സരസമ്മ എതിർത്തു ഈ സമയം പ്രദീപ് കുമാർ കൈവശം കരുതിയ വെട്ടുകത്തി ഉപയോഗിച്ച് സരസമ്മയുടെ കഴുത്തിലും മുഖത്തും കയ്യിലും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന മകൻ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ മകനെ ഒന്നും എന്ന് പറഞ്ഞ് സരസമ്മ ഇടയ്ക്ക് കയറി ഇതോടെ പ്രതി വീണ്ടും സരസമ്മയെ വെട്ടുകയായിരുന്നു വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ സരസമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും അന്ന് തന്നെ മരിക്കുകയായിരുന്നു കൈനടി പോലീസ് രേഖപ്പെടുത്തിയ കേസിൽ പതിനൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു പന്ത്രണ്ട് രേഖകളും നാല് തൊണ്ടു സാധനങ്ങളും തെളിവാക്കി അതേസമയം അശ്ലീല ചൊവ്വയുടെ സംസാരിക്കുന്നതും വീട്ടമ്മമാരെ ഉപദ്രവിക്കുന്നതും ഇത് ആദ്യ സംഭവമൊന്നുമല്ല കഴിഞ്ഞ മാസം സമാന രീതിയിൽ പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ സ്ത്രീകളെ ഫോണിൽ വിളിച്ച് മോശമായി പറയുന്ന യുവാവിനെ പിടികൂടിയിരുന്നു വള്ളംകുളം സ്വദേശി സുജിത് ചന്ദ്രനാണ് തിരുവല്ല പോലീസിന്റെ പിടിയിലായതും മോഷ്ടിച്ച മൊബൈൽ ഫോണിൽ നിന്നാണ് പ്രതി സ്ത്രീകളെ വിളിച്ചതും വീട്ടമ്മമാർ ഉൾപ്പെടെ പ്രതിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയതോടെ പോലീസ് ഇയാളെ പിടികൂടി തട്ടിയെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഇയാൾ ഈ ഫോണിലെ സ്ത്രീകളുടെ നമ്പറിലേക്ക് വിളിച്ച് നിരന്തരം ശല്യം ചെയ്തതിനെ തുടർന്ന് നിരവധി പേർ ഇയാൾക്കെതിരെ പരാതി നൽകി രാത്രി സമയങ്ങളിൽ സ്ത്രീകളെ വിളിക്കുന്ന ഇയാൾ മോശമായി സംസാരിച്ച് തുടങ്ങും ഇതേ തുടർന്ന് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് സുജിത്തിന്റെ അറസ്റ്റിന് വഴിയൊരുക്കിയതും അതേസമയം സ്ത്രീകളുടെ അന്തസ്സിനെ പ്രകോപിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെ സ്ത്രീയെ ആക്രമിക്കുന്നത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു ഒരു സ്ത്രീയുടെ അന്തസ്സിനെ പ്രകോപിപ്പിക്കാൻ ഏതെങ്കിലും വ്യക്തി ശ്രമിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അത് അഞ്ചു വർഷം വരെ പിഴയും തടവും രണ്ടും കൂടി ആയേക്കാം സ്ത്രീയുടെ അന്തസ്സിനെ പ്രകോപിപ്പിക്കുന്നത് എന്താണെന്ന് ഐ പി സി പ്രകാരം പ്രത്യേകമായി നിർവചിച്ചിട്ടില്ല എന്നിരുന്നാലും വിവിധ കേസുകളിൽ കോടതി ഇത് വ്യാഖ്യാനിച്ചു ന്യൂസ് ഡെസ്ക്യൂസ്